ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്കിന്ന് കേരളത്തിൽ കിട്ടാൻ പോകുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു അതിഥിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. പ്രിയപ്പെട്ട പാലക്കാടിൻ്റെ ആലത്തൂരിൻ്റെ കുന്നുംപറമ്പിലിൻ്റെ മാണിക്യം, അതായത് പാവങ്ങളുടെ സുൽത്താൻ എന്ന് പറയുന്ന പ്രിയ സുഹൃത്ത് ഫിറോസ് കുന്നുംപറമ്പിൽ നന്മ മരം. അസ്സലാമു അലൈക്കും ഫിറോസ് ഭായ്, എന്തുണ്ട് വിശേഷം? നമ്മൾ കുറച്ചു മുമ്പ് ലൈവിൽ വന്നിരുന്നു, അത് ബാങ്ക് കൊടുത്തവർ കട്ട് ചെയ്തതാണ്, അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇപ്പം നമ്മൾ മക്കയിലാണ് ഉള്ളത്. എത്ര വർഷം വന്ന്, എത്ര പ്രാവശ്യം വന്ന് മക്കയിൽ ഇവിടുത്തേക്ക്? ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യം. ആ എങ്ങനെയുണ്ട് ഈ രണ്ടാമത്തെ ഉംറ? ഞാനിപ്പോ ആ ഉംറന്റെ ഫോട്ടോസ് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഉംറ എന്ന് പറയരുത്, കാരണം ഒരുപാട് ആളുകൾ ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ചാൻസ് കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു കമന്റ് ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഞാൻ ആ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേങ്കില് എന്താ പറയാ, ഇത് പല ആളുകളും അവർക്ക് നിർബന്ധ പൂർവ്വം ഞാൻ തന്നെ എന്നെ ഉംറയ്ക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് കൊണ്ടുവരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരോട് പറയാൻ പറ്റും, ഇനി വേറൊരു ആളുണ്ട് അവരെ കൊണ്ടുപോകണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്ത് പരിപാടി ഉണ്ട്, അതായത് സ്ഥലത്തിൽ റിയാദില് 5-ാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിനും കൂടിയാണ് വന്നത്, ഉംറയും ചെയ്യണം, ആ പ്രോഗ്രാമിലും പങ്കെടുക്കണം. അപ്പോ നെക്സ്റ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഫിറോസ് ഭായ് പോകുന്നത്? അടുത്ത അങ്ങനല്ല, നമ്മളിപ്പോ രാജ്യങ്ങളിലേക്ക് പോവാ എന്നുള്ളതല്ലോ സംഭവം. എന്താണെന്ന് വെച്ചാല് നമ്മുടെ യാത്രകളൊക്കെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. കാരണം എന്താന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാല് പ്രവാസികളാണ് കേരളത്തിലെ എല്ലാത്തിന്റെയും. ഞാൻ ഇപ്പോഴും പറയുന്നു, കേരളത്തില് ഏതൊക്കെ ട്രസ്റ്റുകൾ ഉണ്ടോ, സംഘടനകൾ ഉണ്ടോ, അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭാഗങ്ങളുണ്ടോ, അത് മാത്രമല്ല, അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, നമുക്ക് പ്രളയം വന്നപ്പോൾ വരെ നമ്മളത് കണ്ടതാണ്, എല്ലാത്തിന്റെയും സാമ്പത്തിക അടിസ്ഥാനം പ്രവാസികളാണ്. അപ്പോൾ പ്രവാസികൾ വിളിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ പോകണം, അവരുടെ പരിപാടികളിൽ പങ്കെടുക്കണം, അവരുമായിട്ട് നമുക്ക് സഹകരിക്കണം, ഒപ്പം തന്നെ എന്താ പറയുക, അവരുമായിട്ട് നമ്മളോട് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരുമായിട്ട് പറയാം. അപ്പോൾ പ്രവാസികൾ വിളിക്കുന്ന എല്ലാ ഭാഗത്തും അവർ വിളിക്കുന്ന പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അതിലിപ്പോ 12-ാം തീയതി ദുബായിൽ പരിപാടി ഉണ്ട്, ഒറ്റ ദിവസമേ അവിടെ ഉള്ളൂ. 11-ന് രാത്രി പോവും, 12-ന് റിട്ടേൺ വരും. പിന്നെ 16-20 വരെ ഖത്തറിലാണ്, 20 മുതൽ 23 വരെ ചൈനയിലാണ്, പിന്നെ 29-4-5 വരെ ഉണ്ട് എന്ന് തോന്നുന്നു മലേഷ്യയിൽ. അതുവരെയാണ് ഇപ്പൊ ഉള്ളത്. മാഷാല്ലാ മാഷാല്ലാ. നമ്മളൊന്ന് ആലോചിക്കണം, പാലക്കാട് എന്ന് പറയുന്ന ആലത്തൂരിന്റെ കുന്നുംപറമ്പിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സാധാ ഒരു എന്താ പറയാ, വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വളർന്ന ഒരു മനുഷ്യനെ അള്ളാഹു അങ്ങോട്ട് ഉയർത്തിയിട്ട് അള്ളാഹുവിന്റെ ഏറ്റവും അപാരമായ കാരുണ്യം കൊണ്ട് ഇന്ന് അൽഹംദുലില്ലാ രാജ്യരാജാന്തരം അദ്ദേഹം പോകുമ്പോൾ കൂടെ തന്നെ പാവങ്ങളെയും ചേർത്ത് പിടിക്കുന്നു. കാരണം അൽഹംദുലില്ലാ, ഞാൻ NSW നടത്തുന്ന 6-ാമതും 7-ാമതും വിവാഹത്തിന് ഫിറോസ് കുന്നുംപറമ്പിലിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് 2 കല്യാണത്തിനാണ് അദ്ദേഹം ഭക്ഷണം തന്നത്. ആ ഒരു നന്ദി പ്രത്യേകം ഈ കാണുന്ന സ്മാർട്ടിക്സ് മീഡിയ ഉണ്ട്, മുത്തുനബിയാണ് എന്റെ ജീവിതം എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്, സൗദി ഇന്റർനാഷണൽ പേജ് ഉണ്ട്, നമ്മുടെ പേജ് ഉണ്ട്, എല്ലാവരും കാണുന്നുണ്ട് അൽഹംദുലില്ലാ. കാരണം നന്മകളാണ് പൂത്തുലയേണ്ടത്. നമുക്കറിയാം അത്രമാത്രം പോവർട്ടിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും വന്നൊരു മനുഷ്യനെ ദൈവം ഉയർത്തിയത് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തായിരുന്നു. അൽഹംദുലില്ലാ, സന്തോഷമാണ് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഇനിയും ഒരുപാട് വർഷങ്ങൾ നല്ല നല്ല കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപാട് സൗഹൃദ വലയങ്ങളുണ്ട്, ഒരുപാട് സൗഹൃദ വലയങ്ങൾ എടുത്തു പറയേണ്ട കുറച്ച് ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കുഞ്ഞാപ്പു ആലുക്കൽ, അനീസ് കുമ്മാളി, അതുപോലെ തന്നെ അഷ്റഫ് അച്ചു, ഫിറോസ് എടത്തനാട്ടുകര, ജമാൽ കണ്ണിയൻ, അതുപോലെ തന്നെ ഒരുപാട് സൗഹൃദങ്ങൾ. അപ്പോ നിങ്ങൾ തന്നെ പറയാം സൗഹൃദങ്ങളെ പറ്റി. അല്ല, ഇതിലിപ്പോ നമ്മൾ ഓരോ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കാണാൻ 2-3 വാഹനങ്ങളാണ് പോവാറുള്ളത്. നമ്മുടെ നമ്മളൊരു കേസ് ചെയ്യാൻ വേണ്ടി പോയില്ലേ, ആ കരൾ രോഗം ബാധിച്ചൊരു കുട്ടിയുടെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഏതായിരുന്നു അത്? പുഴക്കാട്ടിയില് ഒരു കേസ് ചെയ്യാൻ പോകുമ്പോ എന്താ പറയാ, മുത്തുവാക്കാന്റെ ഫോർച്യൂണർ മുന്നില്, അതുപോലെ തന്നെ നമ്മുടെ ഈ നഹദി അഷറഫിന്റെ BMW വേറൊരു വണ്ടി, പിന്നെ തൊട്ട് എന്റെ പുറകില് അങ്ങനെ ഒരു വണ്ടി, അപ്പോ പിന്നെ അത് മാത്രം അലവിക്കാന്റെ പുതിയ പോർച്ച്, അങ്ങനെ 4 വാഹനങ്ങളാണ് പോണത്. അപ്പോ ഇത് കാണുന്ന ചില ആളുകൾ വിചാരിക്കും ഇതെന്തപ്പോ ഇങ്ങനെ ഇത്രയും മാത്രം ആളുകൾ ഇങ്ങനെ പോകുന്നു. ചില ആളുകൾക്ക് തോന്നും ചാരിറ്റി ഒരു ബിസിനസ് ആണോ എന്നൊക്കെ, നമ്മളത് കാണലുണ്ട്. അത് കാരണം ചാരിറ്റി ബിസിനസ് ആണ് ചില ആളുകൾക്ക്. അപ്പൊ ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് അതല്ലെങ്കിൽ ഇതിനകത്ത്
ലാഭം മാത്രം പ്രത്യേകിച്ച് കാണുന്ന ആളുകൾക്കൊക്കെ അത് അവർ കാണുന്നത് ആ കണ്ണുകൊണ്ടല്ലേ കാണുള്ളൂ. ഈ മഞ്ഞപ്പിത്തം പിടിച്ചവന് കാണുന്നതൊക്കെ മഞ്ഞയായിട്ട് തോന്നുന്നു പറഞ്ഞ പോലെ അങ്ങനെയുള്ള ആളുകൾ കാണുന്ന അങ്ങനെ ആയിരിക്കും. പക്ഷേ എങ്കിൽ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് മുന്നിൽ പോയ മുത്തുവാക്കണ്ടല്ലോ ആ പോർച്ചുണിൽ പോയ ആൾ, അയാൾ വലിയൊരു ബിസിനസ്സുകാരനാണ് എന്റെ കൂടെ അവിടെ. പിന്നെ അലവിക്ക എന്ന് പറഞ്ഞാല് വേങ്ങരയിലെ ഏകദേശം എന്താ പറയാ ഒരു 90% കയ്യിൽ അടക്കി പിടിച്ച വലിയൊരു പാരമ്പര്യമായിട്ട് സ്വത്തുള്ള ഒരാളാണ്. പിന്നെ നെഹദി അഷ്റഫ് എന്ന് പറഞ്ഞാൽ 5-6 സ്ഥാപനങ്ങള് ഈ കുഴിമന്തിയുടെ നെഹദി കുഴിമന്തിന്റെ സ്ഥാപനമുള്ള ആളാണ്. കുഞ്ഞാപ്പൂ എന്ന് പറയുമ്പോൾ കുഞ്ഞാപ്പൂവിന് മരക്കച്ചവടവും അതുപോലെ തന്നെ വലിയ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആളുകളാണ്. പിന്നെ എന്റെ കൂടെ ഉണ്ടാവാറുള്ള രാജേഷ് രാമനും അതുപോലെ തന്നെ ഷെബീറും അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവരും അതുപോലെ തന്നെ രാജേഷ് രാമനൊക്കെ കൊടുങ്ങല്ലൂരിലേക്ക് പാരമ്പര്യമായിട്ട് നല്ല രീതിക്ക് എന്താ പറയാ വന്ന ആളുകൾ, അത്രത്തോളം സാമ്പത്തികമായിട്ടുള്ള ആളുകളാണ്. ഇവരൊക്കെ ചാരിറ്റിയെ ജീവകാരുണ്യ പ്രവർത്തനത്തെ സ്നേഹിക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അവർക്ക് വിശ്വാസമാണ്, അവർക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുമായി ചേർന്നുകൊണ്ട് നമ്മൾ എവിടെ പോകുമ്പോഴും പ്രവർത്തിക്കുക. അത് മാത്രമല്ല ഒരുപാട് ആളുകൾ ഇപ്പോ ജലീൽ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, നിങ്ങൾക്കറിയാം. മറ്റേ ഇവിടാണ്, ഇല്ലല്ല ജലീൽ ഇവിടെ അല്ല, സ്ഥലത്തിന്റെ പേര് നമ്മുടെ പട്ടാമ്പി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കേറുന്നൊരു ഭാഗമുണ്ടല്ലോ, കൊപ്പല്ല, വളാഞ്ചേരി. വളാഞ്ചേരിയിലെ ജലീൽ ഉണ്ട്. ജലീൽ ഈ പ്ലൈവുഡിന്റെയും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ബിസിനസ് ഉള്ള ആളാണ്, വലിയ കൂടീശ്വരനാണ്. ജലീൽ ഇന്നടക്കം വിളിച്ചിട്ട് പറഞ്ഞാണ് ഈ വഴിക്ക് പോകണ്ടെങ്കിൽ എന്നെ വിളിക്കണം, നിങ്ങളുടെ കൂടെ വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോ ഇതുപോലെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകൾ വലിയ വലിയ ബിസിനസ്സുകാർ, പക്ഷേ ചാരിറ്റി പ്രവർത്തനത്തിൽ നമ്മുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ അതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. നേരെ മറിച്ച് ഇനി അതിലൊരു കാര്യം കൂടിയിട്ട്, എന്റെ കൂടെ വരുന്ന ഇത്തരം ആളുകളോട് അല്ലെങ്കിൽ വലിയ വലിയ കോടീശ്വരന്മാരാണെങ്കിലും എന്താണെങ്കിലും ശരി, എന്നെ വിളിക്കുന്ന ആളുകളോടാണെങ്കിലും ഞാൻ ഒരു രൂപ പോലും അവരോട് ഞാൻ വേണം എന്ന് പറഞ്ഞ് ചോദിക്കാറില്ല. ഏതെങ്കിലും ഒരു കേസിന് ഞാൻ അവരോട് പൈസ വയ്ക്കില്ല, അല്ലെങ്കിൽ എനിക്കൊരു വീട് സ്പോൺസർ ചെയ്യോ, അതല്ലെങ്കിൽ എനിക്കിങ്ങനെ പറയുന്ന ആളുകൾക്ക് സ്ഥലം സ്പോൺസർ ചെയ്യോ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കല്യാണത്തിന് നിങ്ങൾ സ്പോൺസർ ചെയ്യോ എന്ന് ഞാൻ പറയില്ല. ഞാൻ ചെയ്യുന്നത് മുഴുവൻ ഫേസ്ബുക്കിലിടും. ആ ഫേസ്ബുക്കിലിടും നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യും, അത് കൊടുക്കും എന്നല്ലാതെ നമുക്ക് കിട്ടുന്ന നല്ല ബന്ധങ്ങളെയൊന്നും നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താറില്ല. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ കൊടുത്തോട്ടെ, നമ്മൾ ചെയ്യുന്ന കേസുകളിലേക്ക് അത്ര മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കാരണം എല്ലാ ഗ്രൂപ്പിലും ആളുകൾ കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മുടെ വെള്ളത്തിനൊരു പരിപാടി ഉണ്ടായിരുന്നു, NSW പടിഞ്ഞാറ് പഞ്ചായത്തിന് വെള്ളം സപ്ലൈന്. ഒരു സുഹൃത്ത് കാണുന്നുണ്ട്, ഹാരിസ് ഫർഹാൻ, നിങ്ങളുമായിട്ട് ദമാമിൽ കണ്ട ഒരാളാണ്. അതുപോലെ തന്നെ ഒരുപാട് അനീസ് കുമ്മാളി കാണുന്നുണ്ട്, അഷ്റഫ് അച്ചു കാണുന്നുണ്ട്, അതുപോലെ ഫാരിസ് കൊണ്ടോട്ടി കാണുന്നുണ്ട്, റഷീദ് നീലാംബരി, കുറെ കുറെ ആളുകൾ കാണുന്നുണ്ട്. അപ്പോ എല്ലാവരെയും ആഗ്രഹം നിങ്ങളിങ്ങനെ വലിയ നന്മപരമായിട്ട്, കാരണം തണലിലേക്ക് മാറാൻ എല്ലാവർക്കും കഴിയും, പക്ഷെ തണലാകാൻ ചിലർക്ക് മാത്രമേ കഴിയുള്ളൂ. അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ ഒരു പദവിയാണത്. അപ്പോ ഞങ്ങളെപ്പോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഒരു ഉപദേശം എന്താണ് നിങ്ങളുടെ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്? ഈ ഉപദേശം എന്ന് 100 ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല. സത്യത്തില് 100 ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് ഫിറോസ് എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകൾ ഏറ്റെടുക്കും എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ പറയണായിരിക്കും 100 എന്നുള്ളത്, കാരണം ഞാൻ തന്നെ പറയാം, വേറെ ഒന്നുമല്ല. സംഭവം എന്താന്ന് വെച്ചാല്, 100 എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മുടെയൊക്കെ വീടുകളിൽ നല്ല വരൾച്ചയാണ് വരാൻ പോകുന്നത്, നല്ല വേനലാണ്. നമുക്കൊക്കെ വെള്ളത്തിനൊരു പക്ഷേ വല്ല കുടവോ അല്ലെങ്കിൽ പാത്രമൊക്കെ എടുത്തിട്ട് വെള്ളം ഉള്ളിടത്ത് പോയിട്ട് കൊണ്ടുവന്നിട്ട് കുടിക്കാൻ പറ്റും. പക്ഷേ എങ്കിൽ പക്ഷി മൃഗാദികളൊക്കെ വെള്ളം കിട്ടാതെ ചത്തൊടുങ്ങുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ വീടിന്റെ ടെറസിലോ വീട് മുറ്റത്തോ ചെറിയ പാത്രങ്ങൾ വെച്ച് അതിൽ വെള്ളം ഒഴിച്ചു വെക്കുക. അത് പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ വെള്ളത്തിന് അത് ഉപകാരപ്പെടും. അത് 100 പലർക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കൂടി പറയുമ്പോൾ കുറച്ചുകൂടി ആളുകൾ അത് കേൾക്കും എന്നുള്ളത് കൊണ്ട് 100 പറയാൻ പറഞ്ഞാണ് ഞാൻ ഉള്ളത്. ഓപ്പണായിട്ട് പറയാലോ, നീ അതിന്റെ അടുത്ത് ഇങ്ങനെ ചൂണ്ടിയിട്ട് ഇതാക്കണ്ട. 100 അത്രമാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ യാത്ര ചെയ്യുന്ന വഴികളിലൊക്കെ നമ്മള് ഓരോ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ സൈൻ ബോർഡുകൾ ഉണ്ടാവില്ലേ, ഇന്ന ഭാഗത്തേക്ക്. അപ്പോ അത് ചില ഭാഗങ്ങളിലൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടാവും, ചിലയിടത്ത് ഉണ്ടാവില്ല. അപ്പൊ ആ നാട്ടിലുള്ള ചെറുപ്പക്കാര് വലിയ ചെലവൊന്നുമില്ല, ഒരു 100 രൂപയോ 50 രൂപയൊക്കെ ഉണ്ടെങ്കിലും സ്റ്റിക്കർ വാങ്ങി കൃത്യമായിട്ട് ആ പേരെഴുതി ഒരു ആരോ മാർക്കിട്ട് ഒട്ടിച്ചു വെച്ചാല് അത് യാത്രക്കാർക്ക് ഉപകാരപ്രദമാകും. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യാം. ഇത് 100 തലയിൽ ഉദിച്ചതാണ്, നേരത്തെ പല ആളുകളും ചെയ്യുന്നതാണ്. പക്ഷേങ്കില് ഈ മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്, ഒരു കാര്യങ്ങൾ അത് മെമ്മറിയിൽ സൂക്ഷിക്കാൻ സാധിക്കില്ല. 2-3 ദിവസം കഴിയുമ്പോൾ അതൊക്കെ മറന്നുപോകും. എല്ലാ വർഷവും അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഈ വേനൽ വന്നപ്പോ അത് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെയല്ലേ? അൽഹംദുലില്ല. കാരണം നമുക്കറിയാം, കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന ഒരു മനുഷ്യനാണ്. കാരണം ഫിലിം ഇൻഡസ്ട്രിയിലായിക്കോട്ടെ അല്ലെ പുറത്തായിക്കോട്ടെ, അവരെക്കാട്ടും കൂടുതൽ പ്രവാസി സുഹൃത്തുക്കളുടെയും ഉമ്മപങ്കന്മാരുടെ ഒക്കെ മനസ്സിൽ ഏറ്റവും കൂടുതലുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. പറഞ്ഞാൽ അത് കുറെ ആളുകൾ ഏറ്റെടുക്കും. നിങ്ങളെ പോലത്തെ നന്മ മരങ്ങൾ, നിങ്ങളൊക്കെ നമ്മുടെ നന്മ മരങ്ങളാണ്. കാരണം നന്മയെ സ്നേഹിക്കുക, നന്മയെ പ്രോത്സാഹിപ്പിക്കുക, നന്മയുടെ കൂടെ നിൽക്കുക, അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി.
അപ്പോ നന്മ ചെയ്തില്ലെങ്കിലും ആ നന്മയെ എന്താക്കുക, നിന്ദിക്കാതിരിക്കുക. അതും കൂടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കരുതണം. പിന്നെ എനിക്ക് ഞാൻ ഫിറോസ് ഭായിനെ മനസ്സിലാക്കി കുറച്ചൊരു കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം സുശാന്ത് നിലമ്പൂർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും കുറച്ചുള്ളവർക്ക് അറിയാം, നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു പ്രയാസം വന്നപ്പോ, പ്രകൃതി ചേച്ചിന്റെ ഒരു പ്രയാസം വന്നപ്പോ, ഒരു ദൈവദൂതനെ പോലെ ഫിറോസ് ഭായി അവിടെ എത്തുകയും വെള്ള തൂവെള്ള വസ്ത്രം ധരിച്ച് മന്ദസ്മിതനമായി അവിടെ വന്നിട്ട് ആ ഒരു കാര്യം വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഒരു പഞ്ചായത്ത് പറയും, പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുഭാഷയാണ്, അത് പറഞ്ഞിട്ട് കോംപ്രമൈസ് ആക്കുകയും ചെയ്ത കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഫിറോസിന്റെ ലെവൽ കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് സുശാന്ത് ആണ് ഇപ്പൊ വെച്ച് നോക്കുമ്പോൾ. അപ്പോ വേണേ ഫിറോസ് ഭായി ചിന്തിക്കായിരുന്നു, ഞാൻ അത് മൈൻഡ് ചെയ്തായിരുന്നാൽ ഫിറോ ഇവനാരും മൈൻഡ് ആക്കില്ല എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സ് അവിടെ ഒന്നും കൂടെ വലുതാക്കിക്കൊണ്ട് ആ അനുജനെ ചേർത്ത് പിടിച്ചു. കാരണം ഞങ്ങളുടെ അനുജനാണ് സുശാന്ത് നിലമ്പൂർ, എനിക്ക് 30 വയസ്സായി, അദ്ദേഹത്തിന് 28 വയസ്സ്, ഇദ്ദേഹത്തിന് 34 വയസ്സ്. അപ്പോ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പ്രശ്നം മൊത്തം പരിഹരിച്ചു. അതിന്റെ ഇടയിലും ബാഡ് കമന്റ് ചെയ്ത കുറെ ആളുകളുണ്ട്, അവരോടൊന്നും പ്രതികരിക്കുന്നില്ല. എങ്കിലും ഒരുപാട് നന്മയാണ്, നിങ്ങൾ ഓരോരുത്തരും ഈ നന്മ മരത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ഇവിടെ വന്നിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഏകദേശം 4 ഉംറ ചെയ്യാൻ പറ്റി. ആ 4 ഉംറയിലും സഫാ മർവയിൽ നിന്നും ദുആക്ക് ഉത്തരം കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ദുആ ചെയ്ത ഒരു വലിയ മനുഷ്യൻ എന്റെ അടുത്തുണ്ട്. കാരണം എന്തിനാണെന്നറിയോ, നമ്മളൊക്കെ മരിച്ചു പോയാലും ഇവരൊക്കെ ഇവിടെ ജീവിക്കണം, നല്ല നന്മ ചെയ്തിട്ട് മറ്റുള്ളവരെ സ്നേഹിച്ച് സേവിച്ച് നടക്കാൻ വേണ്ടി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു ചോദ്യം ഫിറോസ് ഭായ്, ഈ ചാരിറ്റിയിൽ കാരണം ഫലമുള്ള വൃക്ഷത്തിന് മാത്രം ആ കല്ലെറിയുള്ളൂ, അപ്പൊ പലരും കല്ലെറിയുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഇവരൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്നു? അതില് സാധാരണ നമ്മളിങ്ങനെ കേൾക്കുന്ന കുറെ വാക്കുകളുണ്ട്, അതായത് ഈ എന്താ പറയാ, വിവാദങ്ങളില്ലാത്ത ആളുകൾ, പരാതികളില്ലാത്ത ആളുകളെ കാണണമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്ന എവിടെയെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേൽക്കുക, രാവിലത്തെ ചായയും ഭക്ഷണവും കഴിക്കുക, ഒരു കൈക്കോട്ട് എടുക്കുക, എന്നിട്ട് വല്ല പാടത്തോ പറമ്പിലോ പോയിട്ട് കളിക്കുക, എന്നിട്ട് വീട്ടിലേക്ക് വരിക. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു വിവാദം ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ചിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അവർക്ക് വേണ്ടി മാത്രം നമ്മുടെ ജീവിതം മാറ്റി വെച്ച് ഓടി നടക്കുമ്പോൾ അത് കാണുന്ന ചില ആളുകളുണ്ട്. അത് എല്ലാവർക്കും അല്ല. ഈ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ, ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴും പടച്ചവനോട് ഒറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, ശത്രുക്കളിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തി തരണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചു. കാരണം നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ദ്രോഹമാണ് കൂടുതലും. പല ആളുകളും ഫേക്ക് അക്കൗണ്ട് വരെ ഉണ്ടാക്കിയിട്ടാണ് നമുക്കെതിരെ ഇതാക്കണം. പിന്നെ എന്താണെന്നറിയാം, ആ കാര്യത്തിൽ നമുക്കൊരു ധൈര്യം, ഇത് തുറന്നു നോക്കുമ്പോൾ തന്നെ അറിയാം ആളുകൾക്ക് ഫേക്ക് അക്കൗണ്ട് ആണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു വിശ്വാസവും അതുപോലെ തന്നെ ഞാൻ ചെയ്തു തീർത്ത കുറെ പ്രവർത്തനങ്ങളും ഉണ്ട്. അതൊരിക്കലും ഇല്ലാതാക്കാൻ ഈ വരുന്ന ഫേക്ക് അക്കൗണ്ടുകൾക്കോ അതല്ലെങ്കിൽ ഈ പറയുന്ന അസൂയാലുകൾക്കോ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവാ, അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായിട്ട് അവരും പോയിക്കോട്ടെ. കാരണം എന്താണെന്ന് വെച്ചാല്, ഒരു ശരിക്ക് അതിന്റെ ഓപ്പോസിറ്റ് ആണ് തെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ശരിയായിട്ട് പോകുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് തെറ്റ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് രണ്ടും കൂടി ഉണ്ടെങ്കിലല്ലേ ഇതായിട്ട് പോകുള്ളൂ. നേരത്തെ ആരോ പറഞ്ഞ പോലെ ഫിറോസിന് ശത്രുക്കൾ കൂടുമ്പോഴാണ് കുറച്ചുകൂടി റേഞ്ച് കൂടി വരണം എന്നാ പറയല്. അപ്പൊ അതുകൊണ്ട് ഞാനും ഈ ശത്രുക്കൾ അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചിരിക്കണം. അതൊന്ന് പറഞ്ഞു തീർക്കാൻ പോണ്ട, ഓരോരോ പണിയെടുക്കട്ടെ, നമ്മൾ നമ്മുടെ പണിയെടുക്കുക. അപ്പൊ അതിന് ആയത്തുണ്ട്, ഇസ്ലാമിൽ ആയത്തുണ്ട്, കുലിയ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബദു വലാ അന അഅ്ബിദു മാ അഅ്ബദ്തും വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബദു. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമുക്ക് നമ്മുടെ മതം, നിങ്ങൾ തിന്മയുടെ വഴിക്ക് പോട്, ഫിറോസ് കുന്നം പറമ്പിലും അദ്ദേഹത്തിന്റെ സഹചാരികളും നന്മയുമായിട്ട് മുമ്പോട്ട് പോട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കുഞ്ഞാപ്പു ആലിക്ക അദ്ദേഹം കാണുന്നുണ്ട്, അതുപോലെ അഷ്റഫ് നേതി അനീസ് കുമ്മാളി, അവരെ പറ്റി രണ്ടു വാക്ക് എന്തായാലും പറയണം. അല്ലെ, കുഞ്ഞാപ്പും അഷ്റഫ് എന്നൊക്കെ പറഞ്ഞാല് അതെങ്ങനെ പറയാ, അത് ഇവരെ പരിചയപ്പെടുന്നത് തന്നെ ഒരു വല്ലാത്തൊരു സംഭവമാണ്. അതായത് നിങ്ങൾക്കറിയാം, ഞാൻ എന്റെ വീട് പണിന്റെയൊക്കെ ഞാനിങ്ങനെ വീടിന്റെ തറയെ കിട്ടിട്ട് അതിനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ആ സമയത്ത് എന്റെ ഡയഫ്രം പൊട്ടി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുക. അപ്പൊ എന്നെ കാണാൻ വേണ്ടി വരികയാണ് കുഞ്ഞാപ്പും അഷ്റഫും കൂടിയിട്ട്. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധുവില്ല, ഒരു പരിചയമില്ല, പക്ഷേ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് അവരെന്നെ കാണാൻ വേണ്ടി കുറെ ആപ്പിളും മുന്തിരിയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കാണാൻ വരാം. അപ്പോ അവരുടെയൊക്കെ ധാരണയിൽ ഞാൻ വലിയൊരു സംഭവമാണ് എന്നാണ്. കാരണം ഈ വെള്ളയും വെള്ളയൊക്കെ ഇട്ട് നമ്മളിങ്ങനെ വന്ന് കാണുമ്പോൾ അവർക്ക് വലിയൊരു സംഭവമാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ എന്റെ വീട്ടിലൊന്ന് നോക്കിയപ്പോൾ എന്റെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ അവർക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു എന്താ സംഭവം, ഞാൻ വീടിന്റെ പണിക്ക് വേണ്ടിയിട്ട് ഈ കുഴിയെടുത്ത് വെച്ചിരിക്കുക. അപ്പൊ ഇവര് നേരെ അവിടെ പോയി, അവിടെ ചെന്നിട്ട് എനിക്ക് കൊണ്ട് വൈകുന്നേരം ഒരു 6-6 ആകും, ലേശം ഇരുട്ടായ സമയത്താണ്. ഇവര് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഒരു ലൈവ് അങ്ങനെ ഇട്ടു, ഇത് ഫിറോസിന്റെതാണ്, ഇതിനെ ചെയ്യണം എന്ന് പറഞ്ഞൊരു ലൈവ് ഇട്ടു. അപ്പൊ തന്നെ മഞ്ചേരിയിലുള്ള വേറൊരു കുഞ്ഞാപ്പ് മൂപ്പര് ഷിഹാബ് അല്ലേ, ഷിഹാബ് ഒക്കെ കുഞ്ഞാപ്പിനെ വിളിച്ചിട്ട് പറഞ്ഞു ഫിറോസിന്റെ വീട് പണിക്ക് 4 ലക്ഷം ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നു. അപ്പൊ തന്നെ നെഹദി അഷറഫ് പറഞ്ഞു ഇതിന്റെ മുഴുവൻ ചെങ്കലും എന്റെ വക ഞാൻ ചെയ്യുന്നു പറഞ്ഞ്
പിന്നെ അതങ്ങോട്ട് പണി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ച് ആളുകളൊക്കെ ആയിട്ട് അതിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ വർക്കിനൊക്കെ എല്ലാവരും കൂടി സഹായിച്ചിട്ട് അതൊരു ലെവലിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് യാദൃശ്യമായിട്ട് സൗദി അറേബ്യയിൽ ഞാനിങ്ങനെ പ്രോഗ്രാമായിട്ട് വരുന്നത്. അങ്ങനെ അവിടുത്തെ വക്കാല കൂട്ടായ്മ ആ കാര്യങ്ങൾ കേട്ടറിഞ്ഞ് അവരത് ഏറ്റെടുത്തു. ഏകദേശം 27-28 ലക്ഷം രൂപയോളം അല്ലേ, 27-28 ലക്ഷം രൂപയോളം എന്റെ വീടിന് വേണ്ടി വക്കാല കൂട്ടായ്മ സമാഹരിച്ച് അവരതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ സെക്കൻഡ് ഫ്ലോർ കൂടി അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അവരത് ചെയ്ത് അതൊരു നല്ല രീതിയിൽ തന്നെയുള്ള ഒരു വീടാക്കി. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റോളം വരും വീട്. അതൊക്കെ അവർ തന്നെ ഏറ്റെടുത്ത് ചെയ്യാണ്, ഞാൻ അതിൽ ഇടപെടണില്ല. കാരണം എന്താ വെച്ചാൽ അവർ തന്നെ കോൺട്രാക്ടർക്ക് ഡയറക്റ്റ് പൈസ കൊടുക്കുന്നു, അവർ ചെയ്യിക്കുന്നു, പിന്നെ അതിങ്ങനെ പോയി.